സ്വാഗതം. ഇപ്പോ കേരളം മൊത്തം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ബീബിൾ ജെറ്റിനെ പറ്റിയിട്ടാണ്. ബീബിൾ ജെറ്റ് ആർമി കേരളം കത്തിക്കുമെന്ന് പറയുന്നു. ബീബിൾ ജെറ്റ് ഫാൻസുകാര് മന്ത്രിയെ ബന്ധപ്പെടുന്നു ബീബിൾ ജെറ്റിന് ജാമ്യം കിട്ടാനായിട്ട്. ആർമി ഒരു സൈഡില്, ഫാൻസ് വേറൊരു സൈഡില്, മന്ത്രിമാരൊരു സൈഡില്, നമ്മൾ മാധ്യമപ്രവർത്തകർ ഒരു സൈഡില്. ഇത് ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ള ഒരു മത്സരമായിക്കൊണ്ടിരിക്കുകയാണ്. ഹേറ്റേഴ്സ് ഒരു സൈഡിൽ നിന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് ബീബിൾ ജെറ്റിനെതിരെ, ഫാൻസിനെതിരെ. ഇതിൽ ആരുടെ പോരാട്ടം ജയിക്കുമെന്നറിയാം. ഇതിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വാർത്ത, ഇവർ മന്ത്രിയെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ബീബിൾ ജെറ്റിനെ വെളിയിലിറക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ തത്സമയ വാർത്ത, തത്സമയ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം, മന്ത്രിയുമായ ഒരു ചർച്ചയിലേക്ക്. നമ്മോടൊപ്പം ന്യൂസ് അവറിൽ മന്ത്രി മഹേഷ് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് മന്ത്രിയോട് ചോദിക്കാം. സാർ, ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. സാർ കേൾക്കാമോ? സാർ പറഞ്ഞോളൂ. പരാതി ഉണ്ട്, ബീബിൾ ജെറ്റ് തരംഗത്തിൽ കേരളം ബീബിൾ ജെറ്റ് ആർമി കത്തിക്കുമെന്ന് പറയുകയാണ്. അപ്പോ പരാതി നൽകാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബീബിൾ ജെറ്റ് ആർമി. ഇപ്പോ ബീബിൾ ജെറ്റ് ആർമി തരംഗത്തിലാണ് കേരളം. സാറിന് എന്താണ് പറയാനുള്ളത്? അതെനിക്ക് അറിയണേ, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഈ ബുള്ളറ്റും ഈ ബുള്ളറ്റും ഒക്കെ എനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. കാരണം വെച്ചാൽ ഇവര് ഈ പ്രതീക്ഷക്കാരുണ്ട്, അവരുടെ താഴെയുള്ള പരിപാടി അതൊക്കെ. സാർ അതല്ല, സാർ അതല്ല, ഇത് വേറൊരു സംഭവമാണ് സാർ. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു 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 ചാനലാണ് ഇവരുടെ. സാർ വിഷയം മാറിപ്പോകുന്നു. സാർ ഇത് അതല്ല. സാർ വിഷയം മാറിപ്പോകുന്നുണ്ട്. സാർ എന്ത് വിഷയം മാറുന്നു? സാർ നമ്മുടെ ചർച്ച വിഷയം അതല്ല. സാർ ചർച്ചയിൽ നിന്ന് മാറി വേറെ ചർച്ചയിലേക്ക് പോവുകയാണ്. ഇത് പാർട്ടി ചർച്ച അല്ല സാർ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി ചർച്ച അല്ല. എന്താ എനിക്ക് മനസ്സിലല്ല, കറക്റ്റ് കാര്യം മനസ്സിലായില്ല. ഡി ബുൾജെറ്റ് അല്ല സാർ, ബി ബുൾജെറ്റ്. ബി ബുൾജെറ്റ് സാർ, ബി ബുൾജെറ്റ്. സാർ ബി ബുൾജെറ്റ് എന്താണ്? ബി ബുൾജെറ്റ്, ബി ബുൾജെറ്റ്. ഈ ബുള്ളറ്റ് അല്ല സാർ. കേൾക്കാമോ? ഹലോ ഹലോ, കേൾക്കാമോ? സാർ ബി ബുൾജെറ്റ്, ബി ബുൾജെറ്റ്. സാർ ഹലോ, അതെ സാർ, ബി ബുൾജെറ്റ്, ബി ബുൾജെറ്റ്. സാർ ഇത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ചാനലാണ്. അപ്പൊ അവര് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തതിനെ തുടർന്ന് അവര് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. സാർ അവര് പരാതി നൽകിയിരിക്കുകയാണ്. സാർ യൂട്യൂബിന്റെ സാർ അല്ല സാർ, അവര് ആ പരാതിയിൽ ഒന്ന് ഇടപെടാൻ വേണ്ടി അവര് സാറിന് പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാർ പരാതി എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. സാർ ഇപ്പോ കേരളം മൊത്തം ഇതൊരു ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതെ, ബീബിൾ ജെറ്റിന്റെ ആർമി, ആർമി കേരളം കത്തിക്കാൻ നിൽക്കുന്നു. സാർ ബീബിൾ ജെറ്റിന്റെ ആർമി. സാർ ബീബിൾ ജെറ്റ് സാറിന് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ, അതല്ല സാർ, ഇത് ബീബിൾ ജെറ്റ് ആർമിയാണ് സാർ. ഇത് ബീബിൾ ജെറ്റിന്റെ ആർമിയാണ് സാർ, കേരളത്തിൽ മാത്രമുള്ള ആർമി. ഹലോ 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 ഹലോ, പറഞ്ഞു. ആ സാർ മനസ്സിലായില്ലേ? ഹലോ, എന്താണ് വേണ്ടത്? സാർ സാർ ഈ കേസിലൊന്ന് അവരുടെ തുടരെയുള്ള കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ പരാതി തുടർന്ന് സാറിനെതിൽ എന്താണ് പറയുന്നത്? സാറിന് ഇതിലൊന്ന് ഇടപെടാമോ സാർ? അതിപ്പോ ഞാൻ അതിനകത്ത് ഇടപെടണം. അതാണ് സാർ, സാർ ഒന്ന് ഇടപെടണം സാർ. ആ സാർ പറയൂ. സാർ പറഞ്ഞു സാർ, അവരെ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സാർ. സാറിന് എന്താണ് പറയാനുള്ളത്? ആ അതെ സാർ, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇവരുടെ ആർമി കേരളം കത്തിക്കാൻ നിൽക്കുകയാണ് സാർ. കത്തിക്കോ? ഏത് നിമിഷവും കത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇവരുടെ ഓരോ ഒരുപാട് ആർമി ഉണ്ടോ? അതെ സാർ, കേരളം മൊത്തത്തിൽ ഇവിടെ ആർമിയാണ്. ഇവിടെ ആർമി, ആർമിയിലെ ഓരോ മെമ്പറും പറയുന്നത് വീട് ഉൾപ്പെടെ കത്തിക്കുമെന്നാണ്. അതെ സാർ, സാർ എന്താണ് ഇവരോട് പറയാനുള്ളത്? ഈ ആർമി, ആർമിയോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് ബി ബുൾജെറ്റ് ആർമിയാണ് സാർ. ഇതില് ഇപ്പൊ നമ്മുടെ അങ്ങ് ഡൽഹിയിലോട്ടൊരു ഒരു കോളിംഗ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇതിനെ പറ്റി. ആ നമ്മളിപ്പോ ഈ ആർമിക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ആർമിയൊക്കെ ആവുമ്പോൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആവും. ഞാൻ ഡൽഹിയിലോട്ടൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ആർമി എന്ന് പറയുമ്പോൾ ഇവരുടെ നമുക്ക് കുറച്ച് പട്ടാളക്കാരെയും കാര്യങ്ങളൊക്കെ ഇറങ്ങാം, കുഴപ്പമില്ല. ഇത് പട്ടാളക്കാരല്ല സാർ, സാറ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് പട്ടാളക്കാരല്ല സാർ. സാർ ആർമിയോട് എന്തെങ്കിലും ഒന്ന് പറയണം സാർ. ഇവര് കേരളം കത്തിക്കാൻ നിൽക്കുമല്ലേ, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് തടയണം സാർ. നമുക്ക് തടയാൻ വേണ്ട മുൻകരുതലുകളൊക്കെ നമുക്ക് എടുക്കാം. ആ ഓക്കെ സാർ, എങ്ങനെ? പറഞ്ഞോളൂ സാർ, പറഞ്ഞോ പറഞ്ഞോ സാർ, പറഞ്ഞോളൂ സാർ. സാർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇവരെ തടയാൻ വേണ്ടിട്ട്? നമുക്ക് അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് തടയാം. അതിപ്പോ നമ്മളെന്ന് വെച്ചാൽ നമ്മള് ഡൽഹിയിലോട്ടൊക്കെ വിളിക്കുന്നുണ്ട് ഇതിന്റെ കാര്യത്തിന്. ആ സാർ, ഡൽഹിയിലൊക്കെ വിളിച്ചിട്ട് അതെന്താ വേണ്ട രീതിയിൽ പട്ടാളക്കാരൊക്കെ ഇറക്കി എന്താ നമുക്ക് ആർമിയൊക്കെ നമുക്ക് ഓക്കെ ആക്കാം. സാർ ഇത് പട്ടാളക്കാരെ ഇറക്കേണ്ട കാര്യം, പാകിസ്ഥാൻകാരെ പുതിയ എന്തെങ്കിലും അങ്ങനെയുള്ള പരിപാടികളാണ്. അല്ല സാർ, ഇത് പാകിസ്ഥാൻകാരല്ല സാർ, ഞാൻ പറഞ്ഞില്ല സാർ. ഇതിന്റെ ഈ ഫാൻ ഇവരെ ആർമിയാണ്, ഈ ബീബിൾ ജെറ്റിന്റെ ആർമിയാണിത്. അല്ലാതെ ഇത് തീവ്രവാദി സംഘടനയൊന്നും അല്ല സാർ. ഓ ആ, ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഒരു കോൺഫിഡൻസ് ഇടുന്നുണ്ട് അങ്ങ് ഡൽഹിയിലോട്ട്. ആ അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം.
സാർ വളരെ നന്ദി. ഈ ന്യൂസ് അവറിൽ നമ്മളോടൊപ്പം സഹകരിച്ച് നമ്മുടെ നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് സാർ എത്തിച്ചേർന്ന് സംസാരിച്ചതിന് വളരെ നന്ദി സാർ, വളരെ നന്ദി. കേരളം കത്തിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സാർ. നമസ്കാരം. 34 ന്യൂസിന് വേണ്ടി ഞാൻ അജീഷ് ആണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ബീബിൾ ജെറ്റ് ആർമിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടുത്താണ്. നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാം എന്താണ് ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കാനുള്ളതെന്ന്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഇക്രു 8B ആണ്. നമുക്ക് ഇക്രു 8B ചോദിക്കാം. ബീബിൾ ജെറ്റ് ആർമിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പുള്ളരെ വിട്ടില്ലെങ്കിൽ സീനാവും, ഇല്ലെങ്കിൽ നമ്മൾ സീനാക്കും. കേരളം നമ്മളെ കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിച്ചിരിക്കും. നമ്മൾ പറയുന്നത് കത്തിച്ചിരിക്കും കേരളം. നീ ഏവനൊക്കെ വന്ന് എന്തൊരു കാണിച്ചാലും കേരളം കത്തിക്കും. നമ്മളെ പുള്ളരെ വിട്ട് തന്നോണം. ഈ ആർമിയുടെ പവറിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. കേരളം മൊത്തം പുള്ളരുള്ളതാണ് അടിച്ച് പിരിക്കുക നമ്മളെല്ലാത്തിനെ. കേട്ടോ, അവിടെ കത്തിക്കാൻ തീപ്പട്ടി വരുന്നുണ്ട്. കത്തിച്ച് നിന്നെ കൊല്ലും കേരളം മൊത്തത്തിൽ നമ്മൾ.